കേരളത്തിന്റെ അന്നം മുടക്കിയതാര് എന്നുള്ള വലിയ ചോദ്യമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇപ്പോൾ സജീവമായി ഉയർന്നു നിൽക്കുന്നത്. അന്നം മുടക്കാൻ കത്തെഴുതിയ പ്രതിപക്ഷ നേതാവ് സാധാരണക്കാർക്ക് കിട്ടേണ്ടുന്ന ഭക്ഷ്യക്കിറ്റുകൾ പോലും കിട്ടാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്നു. മറുവശത്ത് പിണറായിയാണ് അന്നം മുടക്കുന്നതിന് മുൻകൈയെടുത്തത് എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത്. രണ്ടുപേരും തമ്മിലുള്ള ഒരു വലിയ വാക്പോരിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു എന്നതാണ്. ശരിക്കും പറഞ്ഞാൽ രമേശ് ചെന്നിത്തല തൻ്റെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതൊരു വലിയ ചർച്ചയാക്കി ഇടതുപക്ഷം മാറ്റുകയും ചെയ്തിരിക്കുന്നു. കിറ്റ് കൊടുക്കരുത്, പെൻഷൻ കൊടുക്കരുത്, സൗജന്യ അരി കൊടുക്കരുത്, ഇത് മൂന്നുമാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അരി വിതരണം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയുകയും ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് ഇനി ഈ കിറ്റും കൊടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് രമേശ് ചെന്നിത്തലയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് കേരളത്തോട് ചെയ്യുന്ന ഒരു വലിയ ചതിയായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു ചതിയാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം അതാണ് യു ഡി എഫ് ഉയർത്തിക്കാട്ടുന്നത്. അതായത് എന്തിന് ഈ ഏപ്രിൽ മാസം ആദ്യം വരെ ഈ സൗജന്യങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത് ദീർഘിപ്പിച്ചു കൊണ്ടുപോയി? ഇപ്പോൾ സൗജന്യ അരിയൊക്കെ കൊടുക്കുന്നത് നേരത്തെ തന്നെ ആയിക്കൂടായിരുന്നോ എന്നുള്ള ചോദ്യമാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അത് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഏപ്രിൽ 6-ാം തീയതിക്ക് മുമ്പായി തന്നെ ഈ സൗജന്യ കിറ്റ് വിതരണം ചെയ്യണം എന്ന് എന്താണ് നിർബന്ധം എന്നുള്ള ചോദ്യവും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. മുഖ്യമന്ത്രി പല ദിവസങ്ങളിലായി അതിന് ഉത്തരം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈസ്റ്റർ ഈ വിഷുവിന് മുമ്പാണ്, ഏപ്രിൽ 6-ാം തീയതിക്ക് മുമ്പാണ് എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവിന് അറിയില്ല എന്ന് ചോദിക്കുമ്പോഴും ആ കിറ്റ് 6-ാം തീയതി കഴിഞ്ഞ് വിതരണം ചെയ്താൽ മതി എന്നുള്ളൊരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നാം കാണേണ്ടുന്ന ഒരു കാര്യം, ഈ കിറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന് തുടക്കം മുതൽ തന്നെ പ്രചരണം നടത്തിയിരുന്ന യു ഡി എഫ് ഒടുവിൽ അവരുടെ പ്രകടന പത്രികയിലെ ഒരു പ്രധാന ഇനമായി കിറ്റ് ഉൾപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ആ കിറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വികാരം ഉണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവിലാണ് അത് വിതരണം ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാകും എന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും വാർത്താസമ്മേളനങ്ങളിലുമൊക്കെ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് ഈ കിറ്റ് തടസ്സപ്പെടുത്തുന്നതിനും പെൻഷൻ തടസ്സപ്പെടുത്തുന്നതിനുമൊക്കെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി ആഞ്ഞടിച്ചുകൊണ്ടാണ്. അത് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ വികാരമുണ്ടാക്കിയെടുക്കും എന്ന് കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണക്കുകൂട്ടുകയും ചെയ്യുന്നു. ഒരു പക്ഷേ യു ഡി എഫ് ഇപ്പോൾ ഈ കിറ്റിനെതിരായിട്ടുള്ള പോരാട്ടം തുടങ്ങി വച്ചിരിക്കുന്നത് രാഷ്ട്രീയമായി അവർക്ക് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തള്ളിക്കളഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെയാണ് അന്നം മുടക്കി യു ഡി എഫ് എന്ന നിലയിലുള്ള എൽ ഡി എഫിൻ്റെ പ്രചരണം അത് വലിയ തോതിൽ ഈ ഘട്ടത്തിൽ ഒരായുധമാക്കി അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത്.